Marimayam. ഒന്നും അവലക്ഷണമല്ല, തെറിക്ക് ഒരു കുറവ് ഉണ്ടാവൂല. ഒന്ന് തീർക്കത്. ദേവി മഹാമാരി, എന്തൊരാപത്ത് കൂടാണ്ട് ഭംഗിയായിട്ടെല്ലാം തീരണേ. തുറക്കണോ? ദേവി ഭഗവതി, എന്നെങ്കിലും റേഞ്ച് ഉണ്ടാവണേ. നാട്ടുകാരുടെ തെറി കേൾക്കാനാണ് വരുത്തരുത്. ഫോൺ ചെയ്തോട്ടെ. ആ സുഖം വരലും ഒക്കെ അതില്. ആ ഇനി നമ്പർ അടിച്ച് സാരമതല്ല. അതണ്ട, ഇന്നലെ ഉണ്ടാഞ്ഞോണ്ടേ ഇന്ന് ഫുൾ റേഞ്ചാണ്. ഇന്ന് തകർക്കാം. ഈ സമയത്ത് ഒരെണ്ണം കയറി വരണ്ടോക്ക്? ആ ഇന്ന് ആർക്കും അരി വേണ്ട. റേഞ്ച് ഇല്ലാത്തപ്പോ ഇങ്ങോട്ട് വരും. ആ കുതിര കയറാൻ പേരി പേരി എടാ, കൈ നീട്ടം വിറ്ററിലടാ. അതിനുമ്പ് മണക്കാൻ വന്നേക്കാണ്. ഒന്ന് കാണിച്ചു കൊടുക്കാണ്. മരുന്ന് മേടിച്ച് കഴിക്കടാ, ഇതെന്തോ അസുഖമാണ്. പേഷ്യന്റ് മണത്തണ അങ്ങനെ പോരെ പോരാ. പവർ പോരാ. കഴിഞ്ഞ ആഴ്ച എത്ര പോരാ? എങ്ങനെ പോരാ? ഇനി വരണ്ട. ഒരെണ്ണം പൊട്ടിക്കാണ്ട്. പൊട്ടിക്കാണ്ട് അത് മണത്താ നമുക്ക് സമാധാനം. എന്തൊരു ജമ്മാടാ അത്! ഈ കള്ളിന്റെ കഞ്ചാവിന്റെ ഒക്കെ മണം ഇഷ്ടപ്പെടുന്നവരെ കണ്ടിട്ടുണ്ട്. ഈ റേഷൻ അരി മണത്തിട്ട് ജീവിക്കുന്ന ഒരു ജമ്മ. അത് അവന്റെ ഒരു ലഹരിയാണ്. എന്ത് ചെയ്യാനാണ്? നമുക്കൊരു സഹായം അവൻ വന്നാലേ. അച്ഛനവിടാ? അച്ഛൻ കിടപ്പിലാണ്. ഇന്നലെ വൈകുന്നേരം കൂടി കണ്ടാണ്ടാ? അല്ല അച്ഛനെ കുഴപ്പം പറ്റി കിടപ്പല്ല. അത് സ്ഥിരമുള്ള പരിപാടിയല്ലേ. ഇച്ചിരി പണിത്തരമുണ്ടാ, വരലൊക്കെ ഒന്ന് തുടച്ചു വെക്ക്. കൈ വെച്ച അത് തള്ളി അകത്തോട്ട് വെക്കല്ലേ. പതുക്കെ വെച്ചാ മതി. ഇരുപത് കിലോ അരി ഉണ്ട്, 5 കിലോ ഗോതമ്പുണ്ട്. എല്ലാം വേണ? സഞ്ചി കൊടുത്തണ്ടാ? സഞ്ചി ഒന്നാണ്. ഒരു 10 കിലോ അരി കൊണ്ടായിക്കോ. 10 രൂപ. 10 രൂപ എടുക്കടാ കുട്ടിയെ. എന്തിന് അരിക്ക്? ഫ്രീ അല്ലേ? പത്തിന് എന്തിനാണ്? ഇപ്പൊ 1 രൂപയാണ് അരിക്ക്. ഇപ്പൊ വെറുതെ കിട്ടില്ല. ഇത്ര നാളിത് ഫ്രീ ആയിട്ട് കൊണ്ടിരുന്ന അരിയല്ലേ. ഇത് BPL കാർഡ് അല്ലേ? അതെ. ആ ഇതിനിപ്പോ 1 രൂപ വെച്ച് വേണം 1 കിലോ അരിക്ക്. എന്നിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല. പത്രത്തിലുണ്ടായാലോ? അതെ, ഈ മിഷ്യം വന്നതിന്റെ ശേഷം 1 രൂപ വേണം. മഞ്ഞ കാർഡിൽ അരിക്ക് മാത്രമേ കാശില്ലാത്തുള്ളൂ, മനസ്സിലായോ? സുഖദേവന്റെ ഇപ്പൊ മിഷ്യം വാങ്ങിച്ചത് ഞാൻ കാശിനെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തൊരു കഷ്ടം നോക്കിയത്. 1 രൂപയുടെ അരി മേടിക്കാൻ 10 രൂപ തരാല്ല എന്നാ പറഞ്ഞു. പക്ഷെ എന്താ, 10 രൂപ കൊടുത്തേ. 10 രൂപ കടം കൊടുക്കാം. ആരെ, ഞാൻ 10 രൂപ കടം കൊടുത്ത അരിയും കൊടുക്കണം? മിണ്ടാതെ പോയിക്കോളൂ. മോനൊരു കാര്യം, വീട്ടിൽ പോയിട്ട് 10 രൂപ എടുത്തോ. അരി ഇവിടെ ഉണ്ടല്ലോ, ചാക്കിലുണ്ടല്ലോ. അരി തന്നിട്ട് ഞാൻ പൈസ കൊണ്ടുവരാം. കൊണ്ടുവരണട്ടാ. കൈ നട്ടാണ്, അതുകൊണ്ടാണ് കൊടുക്കുന്ന. മോനെ, ഈ കൂട്ടിയ കാശ് എന്ന് പറയണത് 1 രൂപ അല്ലേ? അല്ല നമ്മൾ അറിഞ്ഞില്ലല്ലോ. അല്ല, ഇത് ഇവിടെ ഇല്ലെങ്കിലോ? അരി വെറുതെ കിട്ടില്ലല്ലോ. ആരെങ്കിലൊക്കെ അധ്വാനിച്ച് ഉണ്ടാക്കണല്ലേ. കൊണ്ടോട്ടാ 10. എന്റെ ഉണ്ണി ഒന്ന് വെറുതെ ഉണ്ണി ഒന്ന്. ഞാൻ ഈ അരി നിന്ന് അരി നിന്ന് പിത്തം പിടിക്കുന്ന കൊണ്ട കേട്ടോ. അച്ചക്കന്നെ തിന്ന. പ്രസ് പോയില്ലേ? പക്ഷേ ഇന്ന് പ്രസ്സിലൊന്നും പോയില്ലടോ. ഇന്നലെ ഭാര്യ വന്നിട്ട്
അവള് കുറെ നേരമൊക്കെ നിന്നത് ഇതിലെന്താ കംപ്ലൈന്റ് ആണെന്ന് പറയണല്ലോ. അല്ല അത് ഈ നെറ്റ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നമുക്ക്. ഒന്നും നടക്കില്ല. പിന്നെ ഒരു പറ്റും നടക്കില്ല. ഞാനിപ്പോ അത് കാരണം നിന്ന് മെനക്കെട്ടെ കന്നിപ്പോ പ്രസി പോയില്ല. ഇപ്പൊ പുതിയ നിയമം ജനങ്ങൾക്ക് നല്ലതാണെന്നൊക്കെ പറഞ്ഞ ആകെ വലച്ചിലാണ്. എന്തപ്പോഴത്തെ സ്ഥിതി ഇതൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് റേഷൻ കട നിർത്താൻ പോവാ ഞാൻ? അതെന്തേ 10 വയസ്സിലേന്നേ ആകെ 16 രൂപ ശമ്പളം കിട്ടുക. അതിൽ 9 രൂപ പെന കൊടുക്കണം, 3 രൂപ ഇതിന്റെ വാടക കൊടുക്കണം, കറണ്ട് ബില്ല് കൊടുക്കണം. പിന്നെ ഞാൻ എന്തിനാ ചൊറിയും കുത്തി പഠിക്കുന്നത്? പഴയ തിരുമതി നടക്കണമില്ല. ഒന്നും നടക്കണില്ല. അല്ലെങ്കിലും ഇതൊക്കെ ജനങ്ങള് വെറുതെ പറയണതാണ്. റേഷൻ കടക്കാർ കരിഞ്ചന്തക്ക് വെക്ക് അത് എന്നൊക്കെ. 10 പൈസ നാട്ടുകാരനെ ഞാൻ പറ്റിച്ചിട്ടില്ല എന്ന് വരെ. ഞാൻ അധ്വാനിച്ച കാശുണ്ടായി രണ്ടു കൊല്ലം അറസ്റ്റ് ചെയ്തിരിക്കും. അല്ല അതൊക്കെ ഉണ്ടായിക്കോട്ടെ, അതൊക്കെ ഇപ്പൊ സാധാരണ പതിവ്. അതൊക്കെ റേഷൻ കടയൊക്കെ ആകുമ്പോ അങ്ങനെയൊന്നും ഇല്ലാണ്ടൊന്നും പിടിച്ചേക്കാൻ പറ്റില്ലടോ. എന്തിനാവട്ടെ അരി എടുക്കല്ലേ എനിക്ക് അരി. അപ്പൊ അതിൽ കാറിൽ എത്ര വിളിച്ചു എനിക്ക് എപ്പോഴും വരാൻ പറ്റില്ല. ഗോതമ്പ് ഉണ്ട്, 3 ടൈപ്പ് അരിയുണ്ട്. 4 പേരല്ലേ, 8 കിലോ അരി ഉണ്ട്. 8 കിലോ അരി ആയിക്കോട്ടെ. അയ്യോ നെറ്റ് പോയി. ഈ വാർത്താനം പറഞ്ഞവരും അരി മേടിച്ച് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിലോ? ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ഞാൻ പറഞ്ഞത്? കുറച്ചേരം കാക്ക് ഭാഷ വരും. കഷ്ണം നീ എന്തായി കാണിക്കണ? ഇതിപ്പോ അവിടെ വെച്ചിട്ട് ബില്ല് കുത്താൻ പറ്റും. ഞാനേ കൊറച്ച് കൊറച്ച് മരുന്ന് മേടിക്കാണ്ട് എന്നാ അത് ഇവിടെ ഇരിക്കട്ടെ. മാഷ് പോയിട്ട് വരും. റേഞ്ച് ഇല്ല. ഞാനേ ഒന്നും ഏത് നേരം ഇവിടെ കുത്തിയിരുന്ന ഈ പച്ചരിയിൽ നിന്നിട്ട് വല്ല പിത്ത പിടിക്കണക്കാ. ഞാൻ പോട്ട് വരാം. രണ്ട് ചായ മേടിച്ചോടാ. 3 എണ്ണം മണിക്കാ എനിക്ക് വേണ്ട എന്താ പ്രാർത്ഥന പോലെ ഇരുന്നോ. സത്യശീലൻ വരുന്നുണ്ട്. ഇന്നലെ വന്നിട്ട് തിരിച്ചു പോയത് തന്നെ അയാളുടെ വായിലിരിക്കുന്ന കേക്കണ്ട്. ഇന്ന് കിട്ടുവോന്ന്? അതെ. എന്താ അതെ? ഈ റേഞ്ചേ. എന്ത് റേഞ്ച്? ഈ സിഗ്നല്. എന്ത് സിഗ്നല്? എന്ത് സിഗ്നല് നിങ്ങൾ പറയണത്? അല്ല ഇതിലെ സിഗ്നലേ കൃഷിന്റെ. എനിക്ക് അരി തരുവോ? അത് കുറച്ച് സമയം പിടിക്കട്ടെ. ഇനി എന്ത് കുറച്ച് സമയം? എന്തൊരു കഷ്ട നോക്ക്. ഇങ്ങട് വാ. റേഞ്ച് വന്നു. വേഗം കാർഡും ഉണ്ട്. ഇനി അത് പോയിട്ട് വേണം കൊടുക്കുന്ന അലമ്പ. ഇങ്ങനെ വാ. കാർഡ് കാർഡ് എടുക്കുന്നു. അതൊക്കെ പറയാൻ പോരെ. ഇതില് പാടൊന്നുമില്ലല്ലോ. ഇത് ഒരു കാര്യം ചെയ്യ, അത് പോട്ടെ. ആധാർ കാർഡ് എടുത്ത. എന്ത് ആധാർ കാർഡ്? ഈ ആധാർ കാർഡായിട്ട് ഞാൻ പണിക്കുള്ള ആള്. ഈ ആധാർ കാർഡ് പോകലിട്ട് നടക്കൂ. എന്റെ സത്യശീല, ഇത് പുതിയ നിയമമാണ്. അത് കൈരേഖ പതിഞ്ഞാലേ തരാൻ പറ്റുള്ളൂ. വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കല്ലോ. കഴിഞ്ഞ മാസം ഇതൊന്നും ഇല്ലാതെ ഞങ്ങൾ തന്നെ എനിക്ക് അരി. അത് കഴിഞ്ഞ മാസല്ലേ, ഈ മാസം മുതൽ നിയമം മാറിയില്ലേ സത്യശീല. 1 കിലോ കൊടുത്തേക്കട്ടെ. ഇവിടെ അന്റെ തറപെട്ട് എടുത്ത് കൊടുക്കണം. അതിന്റെ കാശാല തരാ. ഞാനപ്പോ പട്ടിണി കിടക്കട്ടെ. അത് നിങ്ങൾ പട്ടിണി കിടന്നാലും ശരി, എന്ത് കിടന്നാലും നിങ്ങളെ നോക്കലല്ലേ പണി. ഇവിടെ നിയമം നിയമമാണ്. ആ എടുത്തിട്ട് വാ. ഇനി ഞാൻ ആധാർ കാർഡ് കൊണ്ടുവന്നാ നിങ്ങൾ അരി തരുമോ? തരും. അപ്പോഴേക്ക് നിങ്ങൾ അടച്ചാലോ? ഞാൻ കുറച്ച് വൈകി പോയാ. 8 മണി വരെ ഉണ്ട് കട. 8 മണി വരെ. അപ്പൊ 8:05 ആയാല് തരും. തരും തരും തരുമോ? ഒരോറപ്പിന് എന്റെ കാർഡ് പിടിക്കട്ടെ. വേഗം പോയിട്ടുണ്ടോ? റേഞ്ച് പോണതിനു കഷ്ടപ്പാടാട്ടത്. ഓരോ നിയമം സർക്കാരിന്റെ അല്ലേ? നിയമം 5 മിനിറ്റ് നിൽക്കാൻ വയ്യാണ്. ആ ബീവറേജിന്റെ ക്യൂ പോയിട്ട് 1 ദിവസം വേണം. ഇവിടെ വന്നിട്ട് ഈ തിന്നാനുള്ള അരി മേടിക്കാൻ അവന് സമയമില്ല. അല്ല നമ്മൾ ഈ തെറി മുഴുവൻ കേൾക്കണ എന്തിനാണല്ലേ? അനുഭവിക്കണ്ടല്ല. എന്താ മണ്ടോ? ഓ പ്രണേ വരുന്നേ.
കല്യാണത്തിന് സാരി എടുക്കണം പറഞ്ഞില്ല അമ്മാവന്റെ മോളുടെ. അതെ, കോട്ടൺ സാരി അല്ല കാഞ്ചീപുരം സാരിയാ ഞാൻ പറഞ്ഞത്. അതിന് 10,000 രൂപ തരാന്ന് നിങ്ങൾ പറഞ്ഞോളോ? തരാന്ന് പറഞ്ഞിരുന്നപ്പോ അന്ന് എനിക്ക് അതിനുള്ള വരുമാനം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ എനിക്ക് വരുമാനം ഇല്ല. എന്താ ജോലി പോയാ? എപ്പോഴും ടി വിയുടെ മുമ്പ് ഇരുന്നിട്ട് സീരിയൽ മാത്രം കണ്ടോണ്ടിരിക്കരുത്, വല്ലപ്പോഴും ഒക്കെ വാർത്ത കാണണം. എനിക്ക് ഇവിടെ സമയമില്ല അതിനൊന്നും. ആ, നിനക്ക് അതിനൊന്നും സമയമില്ല. സപ്ലൈ ഓഫീസ് ഉദ്യോഗസ്ഥരും റേഷൻ കടക്കാരും തമ്മിലുള്ള ബന്ധമൊക്കെ സർക്കാർ മുറിച്ചു. ഇടീ കേരളത്തിലുള്ള എല്ലാ റേഷൻ കടയിലും ഇ പോസ് മെഷീൻ സമ്പ്രദായമാക്കി. ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ. അതായത് ഒരു റേഷൻ കടയിൽ എത്ര രൂപയ്ക്ക് സാധനം വിറ്റു, ആർക്ക് വിറ്റു, എത്ര കിലോ കൊടുത്തു എന്നുള്ളതിൻ്റെ എല്ലാം കൃത്യമായ കണക്ക് അപ്പോൾ തന്നെ ഓൺലൈനിലൂടെ സർക്കാരിൻ്റെ സെർവറിലേക്ക് പോകും. അതിനിപ്പോ എന്താന്ന്? നിങ്ങൾ റേഷൻ കടക്കാരനൊന്നുമല്ലോ, റേഷനിങ് ഇൻസ്പെക്ടർ അല്ലേ? ആണല്ലോ, റേഷനിങ് ഇൻസ്പെക്ടർ ആണല്ലോ. എന്റെ ജോലി എന്താണ്? റേഷൻ കടയിൽ എത്ര സ്റ്റോക്ക് വന്നു, എത്ര സെയിൽ നടന്നു എന്നുള്ളതെല്ലാം ആഴ്ചയിൽ ആഴ്ചയിൽ തിട്ടപ്പെടുത്തി കൊടുക്കുന്ന ആള് ഞാനായിരുന്നല്ലോ. ആണല്ലോ, ഇനിയിപ്പോ എനിക്ക് ആ ജോലി ഇല്ല. ഇതെല്ലാം സുഖമില്ലേ? ഓ, എടി സുഖം പറഞ്ഞാ റേഷൻ കടക്കാർ തന്നോണ്ടിരുന്ന കിമ്പളം എനിക്ക് കിട്ടൂല. ബാക്കി പറഞ്ഞ സ്റ്റോക്ക് അല്ല അവർ മറിച്ച് വിറ്റോണ്ടിരുന്നല്ലേ. ഇനിയിപ്പോ അതൊന്നും നടക്കില്ല. ഞങ്ങളും അവരൊക്കെ പെട്ടെന്ന് തന്നെ പറഞ്ഞാൽ മതി. ചെലവ് ചുരുക്കണം. എങ്ങനെ ചെലവ് ചുരുക്കി ജീവിക്കുക എന്നുള്ളതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ബഡ്ജറ്റ് ഞാൻ നേരത്തെ എഴുതിയിട്ടുണ്ട്. എനിക്ക് സംസാരിച്ച സമയം പെട്രോൾ അടിക്കാനുള്ള കാശ് നിന്റെ തന്ത കൊണ്ട് തന്നിട്ടുണ്ടോ ഇവിടെ? ഞാനേ കെ എസ് ആർ ടി സി ബസ് പോവാം. ആ, ഇത് അങ്ങോട്ട് 10 രൂപ ഇങ്ങോട്ട് 10 രൂപ, ഇങ്ങനെയും ജീവിക്കാൻ പഠിക്കണം. സത്യത്തിൽ ഈ സർക്കാർ ജോലിക്കാർക്ക് കിമ്പളല്ലാതെ ശമ്പളമൊന്നും ഇല്ലേ? ശ്യാമളാമ്മ എവിടെ പോകുന്നേ? മനസ്സിലായില്ലേ? രാഘവൻ എവിടെ പോകുന്നേ? റേഷൻ കട. റേഷൻ കടയില്ല എനിക്കിപ്പോ ഇതാ പണിയുണ്ട കൊച്ചെ. അതെയാ? ഇന്നലെ പോയി. അപ്പൊ അവിടെ ഒരു കുന്ത്രാണ്ടം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ. അതിനകത്ത് എന്താണ്ട് വന്നില്ല എന്ന് പറഞ്ഞു. തന്നില്ല, അരി തന്നില്ല. ഇന്നിപ്പോ പോവാ. കിട്ടുമെന്നറിയില്ല. 3 ദിവസമായി ഞാൻ നടക്കണം. നിനക്കറിയാലോ ഞാനൊരാളെന്റെ വീട്ടിലുള്ളൂ. ഇതെന്തിനി സാധനം കൊണ്ട് വെച്ചേക്കണത്? ഒരു വിഷയം വെച്ചതിനെ പറ്റി കുറ്റം പറയണ്ട. അത് ഈ റേഷൻ കടക്കാർ വമ്പൻ അഴിമതി നടത്തുന്നത് നിർത്തലാക്കാൻ വേണ്ടിട്ടാ മിഷ്യം വെച്ചത്. ഇപ്പൊ കേൾക്കുന്നത് ഈ മിഷ്യം വാങ്ങിയതിൽ വമ്പൻ അഴിമതി നടന്നിട്ടുണ്ടാവും. നമ്മൾ ഈ 5 കിലോ അരിക്ക് വേണ്ടിട്ട് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കണം. ചെങ്ങായി നേരം വെളുക്കുമ്പോ ഇവിടെ വന്ന് കുത്തിരിക്കണത്? അനക്ക് പെരെ കുത്തിരുന്ന പോരെ. നിങ്ങൾ എന്തിനാ വന്നിനി? ഞാൻ അരി മേടിക്കാൻ വന്നാ. എന്തിനാ വന്നാ? എനിക്കിത് ഇതാണ്. എന്താണ്? ഒരു അനുഭൂതിയാണ്. അനുഭൂതി. ഇതൊരു മണം. എന്റെ സ്ഥിതി അറിയോ നിങ്ങക്ക്? മറ്റൊക്കെ ഒരു കഥയാ. എന്റെ അമ്മ നാണിയെടുത്തി നാണിയെടുത്തി പണ്ടത്തെ ഒരു പണ്ട് റേഷൻ ഷാപ്പില് അരി എടുത്തു കൊടുക്കണ പണിയേ. ബെന പെട്ട മുതല് ബെൻ റേഷൻ ഷാപ്പിലാണ്. റേഷൻ ഷാപ്പിൽ ബെന കൊണ്ടുവെക്കും, അമ്മ പണിയെടുക്കും, വൈകുന്നേരം ബെനെ കൊണ്ട് പോവും. അങ്ങനെ അവിടുത്തെ മണം ബെന കണ്ടി പിടിച്ച് ഈ പുഴുത്ത അരിന്റെ ഗോതമ്പിന്റെ മണം. അപ്പൊ അതില്ലാണ്ട് പറ്റില്ലോ. ഇതൊരു 7 ലിറ്റർ ഉണ്ടാവും കേട്ടോ. അത്രേ ഉള്ളു. എന്താ കുറവാണത്? എങ്ങനെ കുറയാണ്ടിരിക്ക? നിന്നോട് ഞാൻ മണ്ണെണ്ണ ഇങ്ങനെ അളക്കുമ്പോ ആ ഇത് പിടിച്ചിട്ട് ഒന്നിങ്ങനെ ചരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ എന്നോട് പറഞ്ഞു 10-5 കൊല്ലമായിട്ട് ഞാൻ ചരിച്ചു തന്നെയല്ലേ ഒഴിക്കണത്. എപ്പൊ നോക്കിയാലും മണ്ണെണ്ണ കുറവാണല്ലോ. അതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചു നേരം പിടിക്കണം. എന്നിട്ട് ആ മണ്ണെണ്ണ മുഴുവൻ വാർന്നു പോയതിന്റെ ശേഷം ഒഴിച്ചു കൊടുക്കാവും. അന്നൊരു പണിയായി സൂതേട്ടൻ മണ്ണെണ്ണ വളർന്നോ, ഞാൻ അരി മാത്രം കൊടുക്കാം. നീ ഒന്നും ചെയ്യണ്ട, ഞെക്ക് കിട്ടുന്ന ശമ്പളം എനിക്ക് തരണം മേടിച്ചോണ്ട്. മണ്ണെണ്ണ കുറഞ്ഞാലും എന്റെ മെക്കിട്ട് കയറി ഞാൻ എന്ത് ചെയ്യും? അരിയാ കൊടുക്കണല്ലോ ആയിരിക്കും. ഒരു പണി ആ മണ്ണെണ്ണ തീർന്നതിന് മുമ്പേ അവള് കുപ്പി വന്ന് വിട്ടണ്ട, ഇത്തിരി മണ്ണെണ്ണ എടുത്തു വിട്ടെ. അനക്ക് വേണ്ട മണ്ണെണ്ണ അരിയൊക്കെ അനക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ 1 ലിറ്റർ എടുക്കണുള്ളൂ. എന്താടാ ഇത്? എന്നാ അതിൽ ഇറങ്ങി നിക്കായില്ല. എന്താണക്ക്? അതിന്റെ മണം ഉണ്ടല്ല. എന്റെ മണം നീ അണ്ണാക്ക് കാണിക്ക. ഞാൻ എന്നാട് 1 ലിറ്റർ ഒഴിച്ചു തരാം. തോണ്ടകത്തി വലിയ മേടാലി ഇവനെ കൊണ്ട് അവിടെ മാറിയിരിക്കടാ. എടാ അനക്ക് മണ്ണെണ്ണയുടെ മണം എത്ര ഇഷ്ടം? എന്റെ സൂതാട്ടാ, ഈ റേഷൻ അരിന്റെയും ഈ മണ്ണെണ്ണന്റെയും ഈ ചാക്കിന്റെ എല്ലാം മണം ഉണ്ടല്ല. ഇത് സുഖം അല്ലെ? പണിക്ക് വരവുകൊണ്ട് ഞാൻ ഇരിക്കുന്നത്. നീ അവിടെ മാറി 1 ലിറ്റർ വേണ്ട 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 1 ലിറ്റർ എടുത്താ ആയിക്കോട്ടെ. നീ അവിടെ മാറി.
നമ്മളെന്തിനാന്ന് കേക്കണേ, ഇതിൽ കാണിക്കാതെ കൊടുക്കാൻ പറ്റുമോ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടാ അവിടെ ഇങ്ങനെ ഇരിക്കരുത്. എനക്കൊന്നും പറ്റിയിട്ടില്ല, എനക്കൊന്നും പറ്റിയില്ല. ആളെ കൊല്ലാനായിട്ട് വന്നിരിക്കണം. അപ്പൊ ഈ വയസ്സ് കാലത്ത് ആരെങ്കിലും കൂട്ടിട്ട് വരണ്ട? എങ്ങനെ ഒറ്റയ്ക്ക വരിക? എന്റെ പേരിൽ ഇവിടെ കുത്തണ്ടേ? അതന്നെ, അതിന് ആരെങ്കിലും കൂട്ടിട്ട് വരണം. ആരുണ്ട്? നീ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വരും. അപ്പൊ ആകെ തലവേദനയാണ്. നമ്പർ നോക്കിട്ട് എന്താ കാര്യം? ഇതിലുണ്ടോ? വന്നില്ല സാധനം. റേഞ്ച് ഇല്ല, അതുകൊണ്ട് ഇപ്പൊ അരി എടുക്കാൻ പറ്റില്ലേ? ഞാൻ ഇന്നലെ വന്നപ്പോഴും ഇത് തന്നെയല്ലേ പറഞ്ഞത്. കുറച്ചേരം വെയിറ്റ് ചെയ്യൂ. അല്ല അപ്പൊ ഞാൻ എന്താ ചെയ്യാ? എന്റെ സുഗതാ അമ്മ എവിടെന്ന് വരണതാടാ അറിയാന്നേ. ഇപ്പൊ എന്താ ചെയ്യാനാണത്? അവിടെ ഇരുന്നോളൂ, വന്ന വിളിക്കാം. എന്നാലും ഇവിടെ ഇരുന്നോട്ടെ. വരുമ്പോ ആദ്യം അമ്മയ്ക്ക് തന്നെ. ആ അത് എന്തായാലും ചെയ്യാം. അവിടെ പോയിരുന്നോളൂ കേട്ടോ. ഗോതമ്പ് എന്താ അവച്ചിരുന്നോ? നീ നിന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കും. അതല്ല, അവള് വെറുതെ ഇരിക്കുമ്പോ ഒരു ടൈം പാസ് ആകത്തേന്ന് ഓർത്താണ് ഓരെ തള്ളേക്ക. ഇത് റേഞ്ച് വരുമ്പോഴേക്കും അവര് ചാവൂന്ന് തോന്നുന്നുണ്ട്. നമുക്കൊരു കാര്യ നേരെ കളിച്ചാലോ? ജുൻ മിണ്ടാണ്ട് കൊണ്ട് ഇവിടെ മനുഷ്യൻ തലക്ക് പ്രാന്തി പിടിച്ച് നിൽക്കുമ്പോ നേരെ എളുപ്പാന്ന് വേറെ ഏണി പാമ്പ് കളിച്ചാലോ? എനിക്ക് വല്ല പ്രാന്തുണ്ടത്? നമ്മളൊക്കെ പെരയിലേക്ക് എന്തെങ്കിലും സാധനം മേടിക്കാൻ വന്ന് കുത്തിരിക്കാ. വേണ്ട വേണ്ട, നേരെ കളിക്കാം. ഇതല്ലേ വരുന്നത്? ഇരിക്ക്. നാലാള് വന്നു കളി തുടങ്ങാം. എന്ത് കളി? നേരെ കളിച്ചാലോ? ഓ കാണും. എന്റെ സ്ഥലാണത് തായ സുഖതട്ട മുകളില്. എല്ലാര്ക്കും അറിയുന്ന നിങ്ങ ഒന്നിന് വീണ്ണി. അതെന്റെ കുറ്റായിപ്പം. നേരെ കളിക്കാവാ. വെള്ളം വേണോ? കുടിച്ചോളി. ഇപ്പോഴും ഒരു മണിക്കൂറിനാ കൂട്ടോ, ഒരൊറ്റ മണിക്കൂറ്. ഒരൊറ്റ മണിക്കൂറിന്റെ ഉള്ള എന്റെ റേഞ്ച് വന്നിട്ടില്ലെങ്കിൽ ഈ പൊതുവിതരണ കേന്ദ്രം ഞാൻ കത്തിക്കണ്ടല്ലോ. കിട്ടണ്ടേ? കത്തിക്കുന്ന കാര്യം പറയാൻ പാടില്ല. നമ്മളെ പൊതുവായ ഒരു ശ്യാമളമ്മല്ലേ? അല്ല, ചത്തിട്ടില്ല. എപ്പോഴും ചോദിക്കണം. വന്നോട്ടോ. നെറ്റ് വന്നു, നെറ്റ് വന്നു. അങ്ങനെ തരാൻ പറ്റില്ല അമ്മ. അതല്ലേ റേഞ്ച് പോയി. അപ്പൊ വന്നുവെച്ചാ വിളിച്ചാ പോരണോ? വന്നോണ്ടല്ലേ വിളിച്ചത്. വേറെ പോയോ? വന്നു വന്നു. വീണ്ടും പോയി. മോഹൻ പോയി പോയോ? പോയില്ല. പന്തിട്ടോണ്ട് സത്യ വേണ്ട.
റേഞ്ച് ഇവിടെ വന്ന് ഇരിക്കു സൂതേട്ടാ, നമ്മക്ക് യാകാൻ പറ്റുമോ? അത് വരണ്ടേ. രണ്ടു മൂന്ന് ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവർക്ക് അരി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഒന്ന് പറയും. ആദ്യം താരെങ്കിലും ഇവിടെ വന്നിരിക്കും. അല്ലെന്താ സുഖം? അത് എന്താറിയില്ല, റേഞ്ച് ഇങ്ങട് ക്ലിയർ ആവണില്ല. അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് സാധനം കിട്ടണ്ടേ? എന്താ മാഷ മാഷ അവരെ പോലെ പറഞ്ഞാലോ? ഇത് റെഡി ആയെന്ന് പറഞ്ഞ ആളുകളുടെ വിഷമം കൂടി നമ്മൾ മനസ്സിലാക്കണ്ടല്ലോ. ആവശ്യത്തിന് ഇപ്പൊ മാഷ മൂന്ന് ടൈപ്പ് ഇത് സിസ്റ്റം ശരിയായാലെ കൊടുക്കാൻ പറ്റുള്ളൂ. രാവിലെ മുതൽ അറിയണം, രാവിലെ മുതൽ വെള്ളം വച്ചില്ല ഇവിടെ വന്നിരുന്നാണ് ആ തള്ള. ഇപ്പൊ കണ്ടോ, ഇപ്പൊ പോതായിട്ട് വീടില്ലേ? ആരും സമ്മാനം പറയാ, ആരും ഉത്തരവാദിത്തം പറയണം. അതല്ല സൂതേട്ടാ, പണ്ടൊക്കെ റേഷൻ കാർഡായിട്ട് നിങ്ങൾ റേഷൻ ഷോപ്പിൽ വരുമ്പോ എപ്പോഴെങ്കിലും ഇത് കിട്ടുന്നുള്ളൊരു ഉറപ്പുണ്ട്. ഈ മിഷൻ വന്നതിന് ഉറപ്പ് പോയി. നിങ്ങൾക്ക് തരാൻ പറ്റുമോ ഉറപ്പ്? ഞാൻ എങ്ങനെ തരണേ? നമ്മൾ ഈ സൂതനെ പോലുള്ള പാവപ്പെട്ട റേഷൻ കടക്കാരൻ നെഞ്ചത്ത് കയറിയിട്ട് എന്താ കാര്യം? ഇതിപ്പോ ഇവിടുത്തെ കാര്യം മാത്രമല്ല, സകല സ്ഥലത്തുള്ള റേഷൻ കടയിലും സ്ഥിതി തന്നെയാണ്. സർക്കാർ ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോ അത് ജനങ്ങൾക്ക് പ്രായോഗികമായിട്ട് എത്ര കൊണ്ട് ഉപകാരപ്രദമാണെന്നും കൂടി ആലോചിച്ചിട്ട് വേണം നടപ്പിലാക്കാൻ. അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ജനങ്ങൾ ഇത് അനുഭവിക്കേണ്ടി വരും. ആ റേഞ്ച് വന്നിട്ടാ, ആ റേഞ്ച് വന്നാൽ കേട്ട് പുഞ്ഞി തിന്നാളാ.